ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സന്തോഷമായിരിക്കുന്നല്ലോ അല്ലേ? ഇന്ന് ശനിയാഴ്ച മലയിൽ ഏകദിന ധ്യാനം കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഇവിടെ നമ്മുടെ രണ്ട് ധ്യാനം കൂടി വീണ്ടും ആരംഭിക്കുകയാണ് കേട്ടോ. മലയിൽ പാലക്കാട് രൂപതയിലെ KCYM യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ധ്യാനം സഹിയോൻ ഹിൽസിൽ, സഹിയോൻ പ്രീ സെൻ്ററിൽ, താഴെ അഭിഷേകം റിന്യൂവൽ സെൻ്ററിൽ, അവിടെ ഒരു നേഴ്സറി സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ധ്യാനം ആരംഭിക്കുകയാണ്. അല്ലേ ലൂയ, പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട നാളെ അൽമാരുടെ ധ്യാനം പതിവ് പോലെ അൽമാരുടെ ധ്യാനം ആരംഭിക്കും. പിന്നത്തെ രണ്ടാഴ്ച പെന്തക്കൊസ്തയ്ക്കുള്ള ഒരുക്കമാണ്. അപ്പോൾ ഈ മാസം വൈദ്യുതി ധ്യാനം ഇല്ല, പെന്തക്കൊസ്ത ഒരുക്ക പ്രാർത്ഥനയാണ്, നിങ്ങളെ പ്രത്യേകം ക്ഷണിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ തലക്കെട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയത്തില്ല, എന്തായാലും കേട്ടോ. തലക്കെട്ട് ഇതാണ്: ഇക്കാര്യത്തിൽ നിങ്ങൾ പിൻവാങ്ങരുത്. പലതും കാണുമ്പോൾ പിൻവാങ്ങുന്നൊരു പ്രകൃതം നമുക്കുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഒരു പ്രശ്നം നിൽക്കാം, നമ്മളെ അതിനകത്ത് പോയി തലയിട്ട് ചുമ്മാ വെറുതെ വിട്ടുകളാ, നമ്മളങ്ങോട്ട് പതുക്കെ അങ്ങ് വലിഞ്ഞേക്കാം. പ്രശ്നം വശമാണ് പതുക്കെ വലിയുന്നൊരു പ്രകൃതി നമ്മുടെ ജീവിതത്തിലുണ്ട്. ശരിയാണ്, ചില സാഹചര്യങ്ങൾ വിവേകം ഉപയോഗിച്ച് ചിലത് മാറണം, ചിലത് വലിയണം, അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും, ഞാനത് എഗ്രി ചെയ്യുന്നു. പക്ഷേ എൻ്റെ സഹോദരങ്ങളെ, വചനപ്രകാരം പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഉചിതമായ സന്ദർഭങ്ങളിൽ സംസാരിക്കാതെ പിൻവാങ്ങരുത്, ജ്ഞാനം മറച്ചു വെക്കരുത്. ഉദാഹരണം പറയാം, നീ ഇപ്പോൾ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ മീറ്റിങ്ങിൽ ദൈവഹിതത്തിന് വിരുദ്ധമായ ചില ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഇതതല്ല, ഇത് ശരിക്കും കർത്താവിൻ്റെ ഹിതം ഇങ്ങനെയാണ്, ദൈവത്തിൻ്റെ വചനം ഇങ്ങനെയാണ് എന്ന് എഴുന്നേറ്റെന്ന് സംസാരിക്കണം. അല്ലാതെ നീ പിൻവലിക്കരുത്, നീ ഇങ്ങനെ മിണ്ടാതെ ഒരു പ്രത്യേക രീതിയിൽ അങ്ങനെ ഇരിക്കരുത്, അടച്ചു പൊത്തി ഇരിക്കരുത്. ഫേസ്ബുക്കിൽ ആവശ്യമില്ലാത്ത കമൻറ്റ് സഭയ്ക്കെതിരെയും ദൈവജനത്തിനെതിരെയും മോറൽ വാല്യൂസിനെതിരെയും, ക്രൈസ്തവതിക്ക് മാത്രമല്ല, ക്രിസ്ത്യൻ വാല്യൂസിന് മാത്രമല്ല, അത് നമ്മുടെ സാധാരണ തരത്തിലുള്ള ജീവിതത്തിന് പോലെ എതിരായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ നീ ചുമ്മാ എഴുതാതെ സംസാരിക്കാതെ നീ പിൻവാങ്ങരുത്. എന്നൊരു വചനം പഠിക്കുകയാണ്: ജ്ഞാനം മറച്ചു വയ്ക്കരുത്. നിനക്കൊരു ജ്ഞാനം കർത്താവ് തന്നിട്ടുണ്ട്, അത് നീ അത് പറയാതിരിക്കുമ്പോൾ നീ മറച്ചു വയ്ക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു, ഞാൻ പറയുന്നതിനകത്ത് വല്ല ഇതുകൊണ്ടൊക്കെ എനിക്ക് എൻ്റെ ഉള്ളിൽ പരിശുദ്ധാനം തോന്നിക്കുന്ന എല്ലാ ഗൗരവമായോ ഇല്ലാതെ പറയുക, അതിപ്പോൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലയോ എന്ന വിഷയമില്ല, നിനക്ക് ഇഷ്ടമെന്ന് എനിക്കറിയാം. എന്നാലും ഹല്ലേലൂയ്യാ, കർത്താവിൻ്റെ ആത്മാവേ ഇവരെ വന്ന് പൊതിയണമേ. 4 ദുഃഖങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഇവരിലേക്ക് നിറയണമേ. കരുത, രോഗമുള്ളവർക്ക് സൗഖ്യം പ്രാപിക്കട്ടെ കർത്താവ്, ബന്ധനത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. ഈശോയുടെ നാമത്താൽ നിങ്ങൾ ഓരോരുത്തരെയും കുടുംബങ്ങളെയും മുദ്രയിടുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.